ഇവിടെ വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ്. റെയിൽവേയുടെ അധീനതയിൽ കനാൽ കടന്നുപോകുന്ന 117 മീറ്റർ ഉണ്ട്. അത് ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ബഹുമാനപ്പെട്ട മുൻ മേയർ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും റെയിൽവേയുമായിട്ട് ഗുസ്തി പിടിക്കേണ്ട അവസ്ഥയാണ് ഗവൺമെന്റിനുള്ളത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ളത്, നഗരസഭയ്ക്കുള്ളത്. അത്രയും ഭാഗം ശുചീകരിക്കാൻ സാധാരണ നിലയിൽ അനുവാദം ആവശ്യമാണ്. റെയിൽവേയുടെ ഏത് പ്രോപ്പർട്ടിയിൽ കടക്കണമെങ്കിലും നിശ്ചയമായും അവരുടെ പെർമിഷൻ വേണം. തിരുവനന്തപുരം പ്ലാറ്റ്ഫോമിൽ കടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം, ഇല്ലെങ്കിൽ അവർ ട്രസ്പാസിന് കേസെടുക്കും. സാധാരണ റെയിൽവേ അങ്ങനെയാണ്. അപ്പൊ അവരുടെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന 117 മീറ്റർ കനാൽ ശുചീകരിക്കേണ്ട ബാധ്യത റെയിൽവേക്കുണ്ട്. ഇനി ഒരുപക്ഷെ റെയിൽവേ ചെയ്യുന്നില്ല. നഗരസഭ 3 പ്രാവശ്യമാണ് ഇവിടെ ഡിവിഷണൽ ഓഫീസിലേക്ക് നോട്ടീസ് കൊടുത്തത്. ഒന്നുകിൽ നിങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള അനുവാദം നൽകണം എന്ന് ആവശ്യപ്പെട്ടത്. നഗരസഭ കൊടുത്തതിന് മൈൻഡ് പോലും ഈ ഡിവിഷണൽ ഓഫീസിലെ DRM അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അത് മൈൻഡ് ചെയ്തില്ല. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് റെയിൽവേ ഡിവിഷണൽ ഓഫീസർക്ക് ഈ DRMനും പാലക്കാട് DRMനും 2 കത്ത് കൊടുത്തു. സമാനമായ പ്രശ്നം പാലക്കാടുമുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസർ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തെ ഡിവിഷണൽ DRM ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. ഇവിടുന്ന് ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിന് വേണ്ടി ആ മീറ്റിംഗിൽ പറഞ്ഞുവിടുകയാണ് ചെയ്തത്. എന്ത് ധിക്കാരമാണ്! ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്. ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് ഈ കൊച്ചു കേരളമാണ്. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ അഭിമാനികളായിട്ടുള്ള മലയാളികൾ, കേരളീയരാണ്. അങ്ങനെ പണം കൊടുക്കുന്ന, പണം കെട്ടുന്ന, പണം മേടിക്കുന്ന ഇന്ത്യൻ റെയിൽവേ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന ഒരു കത്തുപോലും ഒരു മാന്യതയോടുകൂടി അതിനൊന്ന് എടുക്കാൻ, അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകുന്നില്ല. ഇവിടുത്തെ ഡിവിഷണൽ ഓഫീസർമാർ തയ്യാറാകുന്നില്ല. ഏറ്റവും അവസാനം വല്ലാണ്ട് പ്രശ്നമായപ്പോഴാണ് റെയിൽവേ ഒരു പാവപ്പെട്ട ഒരു കരാറുകാരനെ വിളിച്ച് ആ കരാറുകാരനോട് പറയുകയാണ്, നീ ജോലിക്കാരെ വെച്ച് അത് വൃത്തിയാക്കണം. ആ കരാറുകാരൻ എന്ത് ചെയ്തു? കരാറുകാരൻ 3 തൊഴിലാളികളെ സംഘടിപ്പിച്ചു. 2 ഇതര സംസ്ഥാന തൊഴിലാളികളും 1 മലയാളിയും. ഈ 3 പേരെ കൊണ്ട് ആ റെയിൽവേയുടെ പരിധിയിൽ വരുന്ന 117 മീറ്റർ ആ കനാൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറക്കി. എന്ത് സുരക്ഷാ നടപടിയാണ് റെയിൽവേ സ്വീകരിച്ചത്! മനുഷ്യൻ അടുത്തുപോലും പോകാത്തത്ര ദുർഗന്ധമുള്ള ഒരു കനാൽ, അതിനകത്ത് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ റെയിൽവേ എന്ത് സുരക്ഷാ ഏർപ്പാട് ചെയ്തു! കയ്യിലിടാൻ ഒരു ഗ്ലൗസ് പോലും ഈ 3 ആളുകൾക്ക് കൊടുത്തില്ല എന്നുള്ളത് എത്ര ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാതെ ഈ 3 തൊഴിലാളികളെ അതിനകത്തേക്ക് പറഞ്ഞുവിട്ടു. എത്ര ആഴമുണ്ടെന്ന് തൊഴിലാളികൾക്ക് അറിയില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അറിയില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണോ ഈ പാവപ്പെട്ട 3 തൊഴിലാളികളെ അവിടെ ഈ കനാൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ DRM ഓഫീസിലെ എഞ്ചിനീയറിംഗ് വിഭാഗം വിട്ടത്? ഒരു മുൻകരുതലുമില്ലാതെ, സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ പാവപ്പെട്ട 3 തൊഴിലാളികളെ വിട്ടു. ഈ പാവപ്പെട്ടയാൾ ആ വെള്ളത്തിലേക്ക് വീണു. രക്ഷിക്കാൻ മാർഗമില്ല. അപ്പോഴാണ് പുറത്തറിയുന്നത്, നഗരസഭ കൊടുങ്ങനെ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് അതിലെ ടീം, ഏറ്റവും പ്രധാനപ്പെട്ട ടീമിലെ, കേരളത്തിലെ പ്രധാനപ്പെട്ട, നീന്താൻ അറിയാവുന്ന അല്ലെങ്കിൽ എന്ത് വിഷയം വന്നാലും ചെയ്യാൻ പറ്റുന്ന ആ റെസ്ക്യൂ വിഭാഗത്തെ തിരുവനന്തപുരത്തേക്ക് അയച്ചു. 2 രാത്രിയും 2 പകലും അവർ ഈ അഴുക്കുചാലിൽ മനുഷ്യൻ ഒട്ടും പിന്നെ തിരിഞ്ഞുപോലും നോക്കാത്ത, അല്ലെങ്കിൽ അതിനടുത്തുകൂടെ പോയാൽ മൂക്ക് പൊത്തിക്കൊണ്ടു പോകുന്ന ആ കനാലിലേക്ക്
ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം ഗവൺമെന്റും അതുപോലെ നഗരസഭയും ചെയ്തു. റെയിൽവേ എന്ത് ചെയ്തു? റെയിൽവേ എന്ത് ചെയ്തു? നിങ്ങളുടെ ഒരു ജീവനക്കാരനാണ് ഇങ്ങനെ പോയതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണമായിരുന്നു. ഇനി പോകട്ടെ, ഗവൺമെന്റ് ഇടപെട്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു? ഒന്ന് സഹായിക്കാൻ നിങ്ങൾ തയ്യാറായോ? നിങ്ങൾ തയ്യാറായോ? ഉദ്യോഗസ്ഥന്മാരെ അവിടെ വിന്യസിച്ച് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ? നിങ്ങൾ തയ്യാറായില്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ടുതേക്കാത്തൊരു വർഗമായി ഈ ഡിവിഷണൽ ഓഫീസിലെ DRM എഞ്ചിനീയറിംഗ് വിഭാഗവും മാറുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു മകനോ മകൾക്കോ ആണ് ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ DRM ADRM ഇവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും മക്കൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അക്ഷന്തവ്യമായ തെറ്റാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അക്ഷന്തവ്യമായ തെറ്റാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഇനി പോകട്ടെ, അശ്രാന്ത പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബോഡി കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ ബോഡി കിട്ടിയല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു? റെയിൽവേ എന്ത് ചെയ്തു? സാമാന്യമായി നിങ്ങൾ അവരുടെ ആ ഫ്യൂണറൽ ചടങ്ങിന് ഒരു സഹായം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ? നിങ്ങൾ തയ്യാറായോ? ഇല്ല. ഏറ്റവും അവസാനം നിങ്ങൾ ഒരു അനുശോചന കുറിപ്പ് ഇറക്കി. ഒരു അനുശോചന കുറിപ്പ്. എന്തിനാ അനുശോചന കുറിപ്പ് റെയിൽവേ ഇറക്കുന്നത്? എന്തിനാ ഇറക്കുന്നത്? ഒരു സാമ്പത്തിക സഹായം നിങ്ങൾ വിചാരിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചെയ്തോ? ചെയ്തില്ല നിങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുകൂടെ പോയിട്ടില്ല എന്നുള്ളത്. ഒരു കാര്യം ഞങ്ങളിപ്പോ വളരെ വ്യക്തമായി പറയുകയാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞു, ഇത് ഞങ്ങളൊരു ടോക്കൺ സമരമാണ്. ഇപ്പോ ഇത് അടച്ചിട്ടല്ലോ, ഈ ഗേറ്റ് ഇപ്പൊ അടച്ചിട്ടല്ലോ, പോലീസും RPFും കൂടി ചേർന്ന് അടച്ചിട്ടല്ലോ. ഞങ്ങളൊരു പ്രകോപനത്തിന് ഇന്ന് വന്നതല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണം. ആ പാവപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തെ സഹായിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകണം. ഇവിടുത്തെ ഡിവിഷണൽ ഓഫീസ് അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഗവൺമെന്റിന് ഒരു ബാധ്യതയുമില്ല. ഇവിടെ സഖാവ് EG പറഞ്ഞല്ലോ, അതിന്റെ ഉടമസ്ഥൻ ആരാണോ ഉടമസ്ഥനാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഉടമസ്ഥൻ ഇന്ത്യൻ റെയിൽവേ ആണ്. എങ്കിലും കേരളത്തിലെ ഗവൺമെന്റ്, മനുഷ്യത്വമുള്ള ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് 10 ലക്ഷം രൂപ അവർക്ക് നൽകാൻ വേണ്ടിയിട്ട്, ആ കുടുംബത്തിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. നഗരസഭ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. റെയിൽവേ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. റെയിൽവേ ഇടപെടണം. ഇവിടെ റെയിൽവേ ഇടപെടണമെന്ന് പറയുമ്പോ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്തിനാ യൂത്ത് കോൺഗ്രസ് നഗരസഭയിലേക്ക് തള്ളിക്കയറി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത്? ഇന്നിപ്പോ BJPയുടെ ആളുകൾ രാവിലെ മുതൽ മേയറുടെ ഓഫീസിന്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നത് എന്തിനാണ്? ഈ ശ്രദ്ധ മാറ്റാനാണ്. റെയിൽവേ കാണിച്ച അക്ഷന്തവ്യമായ തെറ്റ് മറച്ചുവെക്കാനും അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാതിരിക്കാനും റെയിൽവേയെ സംരക്ഷിക്കാനുമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇവിടെ BJPയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആരാണോ ഈ പാവപ്പെട്ട തൊഴിലാളികളെ അവിടെ നിയോഗിച്ചത്, ആ നിയോഗിച്ച ഉദ്യോഗസ്ഥനെതിരെ കേരളത്തിലെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡാണത്. പോലീസ് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. ഈ മുൻകരുതലുകളില്ലാതെ, സുരക്ഷാ സംവിധാനമില്ലാതെ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ എറിഞ്ഞ് അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കൊലപ്പെടുത്തിയ ഈ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇയാളുടെ കുടുംബത്തെ സഹായിക്കണം. ഇന്നിപ്പോ ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് വന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചാൽ ഈ ദന്തഗോപുരത്തിനകത്തിരിക്കുന്ന DRM ADRM ഇതിനു വേണ്ടിയിട്ട് ഉത്തരവിട്ട എഞ്ചിനീയറിംഗ് വിപ്പിലെ ഉദ്യോഗസ്ഥരും പുറത്തിറങ്ങില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. ഇന്നിപ്പോ 2 മണിക്കൂർ ഗേറ്റ് അടച്ചിട്ടു, ശരിയാണ്. ഞങ്ങൾ ഇനിയൊരു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വഴിയൊരുക്കരുത്. റെയിൽവേ ധിക്കാരം കാണിക്കരുത്. റെയിൽവേക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ധിക്കാരം കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്.
ആ അഹങ്കാരവും ധിക്കാരവും അവസാനിപ്പിക്കണം എന്നൊരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് അത്യാവശ്യം സിറ്റിയിലെ സഖാക്കളെ കേന്ദ്രീകരിച്ച് ഒരു ഒരു ടോക്കൺ സമരം ഇവിടെ നടത്തിയിട്ടുള്ളത്. മറ്റ് നേതാക്കന്മാർ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. റെയിൽവേ കണ്ണു തുറക്കണം, റെയിൽവേ ഇക്കാര്യത്തിൽ ഇടപെടണം, അടിയന്തിരമായി ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്യണം. കേരള പോലീസും ആവശ്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകണം. കേരള പോലീസ് നിയമ നടപടിയിലേക്ക് വന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാർ താഴെ വരും, യാതൊരു സംശയവും വേണ്ട. അതിനാവശ്യമുള്ള നിയമ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി